മൂന്നാർ കേരളത്തിലെ ഏറ്റവും ഫേമസ് ആയ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ. അങ്ങനെയുള്ള ഒരു സ്ഥലത്തെക്കുറിച്ച് ട്രാവൽ സ്റ്റോറി ചെയ്യുമ്പോൾ അതിൻ്റെതായ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണമെന്നും ഏതെങ്കിലും രണ്ടോ മൂന്നോ സ്ഥലങ്ങൾ കാണിച്ചാൽ പോരാന്നും അറിയാം. അതുകൊണ്ട് തന്നെ ഇരവികുളം നാഷണൽ പാർക്ക് പോയി വരയാടുകളെയൊക്കെ കണ്ട് ലക്കം വാട്ടർഫോൾസ്, കൊളുക്കുമല, ചക്രമുടി പീക്ക്, ടോപ്പ് സ്റ്റേഷൻ, അങ്ങനെ മൂന്നാറിലെ മൊത്തത്തിലൊന്ന് കണ്ടിട്ട് വരാം. മൂന്നാറിന്ന് കേൾക്കുമ്പോൾ തന്നെ ഭംഗിയുള്ള കുറേ തേയിലത്തോട്ടങ്ങളും അതിൻ്റെയൊക്കെ ഇടയിൽ കൂടെ ഉള്ള ഒരു യാത്രയാവും നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരിക. കാരണം തേയിലത്തോട്ടങ്ങളിലൂടെ അല്ലാതെ മൂന്നാർക്ക് വരാൻ പറ്റില്ല. ടാറ്റയുടെയും കണ്ണൻ ദേവൻ്റെയൊക്കെ ടീ എസ്റ്റേറ്റിൻ്റെ ഇടയിലുള്ളൊരു ടൗണാണ് മൂന്നാർ. അങ്ങനെ നമ്മൾ മൂന്നാർ ടൗണിലെത്തി. അതിരാവിലെ ഒഴികെ മിക്ക ഹോളിഡേയ്സും വീക്കെൻഡും ഒക്കെ മണിക്കൂറുകളോളം ബ്ലോക്ക് ഉണ്ടാവുന്ന ഒരു ടൗൺ. ഇവിടുന്ന് നേരെ ഇരവികുളം നാഷണൽ പാർക്ക് പോകാനാണ് ആദ്യത്തെ പ്ലാൻ. മൂന്നാറിന്ന് കാന്തല്ലൂർ, മറയൂറൊക്കെ പോകുന്ന വഴിക്ക് ഒരു 8 കിലോമീറ്റർ വന്നാൽ ദേ ഇരവികുളം നാഷണൽ പാർക്ക് എത്തി. 200 രൂപയാണ് എൻട്രി ഫീ. ക്യാമറയ്ക്ക് 50 രൂപയും കൊടുക്കണം. ഇരവികുളം നാഷണൽ പാർക്കിൻ്റെ വെബ്സൈറ്റ് വഴിയും അല്ലെങ്കിൽ ഇവിടെ നേരിട്ട് വന്നിട്ടും ടിക്കറ്റ് എടുക്കാം. തിരക്കുള്ള സമയത്ത് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന അറ്റം വരെ ക്യൂ ഉണ്ടാവും. ഇവിടെ വരുന്നവർക്ക് വൈഡായിട്ടുള്ള ഓപ്ഷൻ ഒന്നുമില്ല, ഒരൊറ്റ ആക്ടിവിറ്റി ഉള്ളൂ. ഈ കാണുന്ന ബസ്സിൽ നമ്മളെ മോളിൽ കൊണ്ടുവിടും. അവിടെ ഒരു 1 കിലോമീറ്ററോളം നടന്ന് കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു പോരാം. അത്യാവശ്യം സ്പേസ് ഉള്ള ഈ പാർക്കിംഗ് ഏരിയയിൽ വണ്ടി നിർത്തി അങ്ങനെ നമ്മൾ നേരെ ബസ്സിലേക്ക് കയറുകയാണ്. ബസ്സിൽ സീറ്റ് ഫില്ലായി കഴിയുമ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യും, അടുത്ത ബസ് ഇവിടെ വന്ന് കിടക്കും. അങ്ങനെ ഈ ബസ്സുകൾ ട്രിപ്പ് അടിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു 20 മിനിറ്റ് ബസ് യാത്ര ചെയ്ത് ഇവിടെ ഇറങ്ങി. ഇനി കുറച്ചു ദൂരം നടക്കണം. ഈ ഇരവികുളത്തിൻ്റെ പ്രധാന പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, കേരളത്തിലെ ആകെയുള്ള നാഷണൽ പാർക്കുകളിൽ ഏറ്റവും ഉയരം കൂടിയ നാഷണൽ പാർക്കാണ് ഇരവികുളം നാഷണൽ പാർക്ക്. അതുകൊണ്ട് തന്നെ മഞ്ഞും മഴയും തണുപ്പും കൊണ്ട് ഇങ്ങനെ നടക്കാൻ നല്ല സുഖമാണ്. അതാണ് മെയിൻ അട്രാക്ഷൻ ആയിട്ട് എനിക്ക് തോന്നിയത്. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ മലയായ ആനമുടി ഈ നാഷണൽ പാർക്കിൻ്റെ ഭാഗമാണ്. ഈ മലയുടെ ഒരു ഭാഗം എറണാകുളം ജില്ലയും മറ്റേ സൈഡ് ഇടുക്കിയാണ്. മുഴുവൻ മഞ്ഞ് മൂടി കിടക്കുന്ന കാരണം ആനമുടി ശരിക്കും അങ്ങോട്ട് വിഷ്വലൈസ് ചെയ്യാൻ പറ്റിയില്ല. ഹിമാലയൻ മലകൾ കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള, അതായത് 8840 അടി ഉയരമുള്ള ഈ മല ഒരു ഒക്ടോബറൊക്കെ കഴിഞ്ഞാൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്പെഷ്യൽ പെർമിഷനൊക്കെ എടുത്ത് ട്രക്കിംഗ് ചെയ്യാം. ഈ ഇരവികുളത്തേക്ക് സഞ്ചാരികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം വൃത്തിയായി തന്നെ മോടി പിടിപ്പിക്കലൊക്കെ നടത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ വന്നാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പ്രധാന കാഴ്ച വരയാടുകളാണ്. ശരിക്കും പറഞ്ഞാൽ ഈ നാഷണൽ പാർക്ക് നിലവിൽ വന്നത് തന്നെ വംശനാശം നേരിടുന്ന ഈ വരയാടിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. നീൽഗിരി താർ എന്ന് പറയുന്ന ഇവനാണ് തമിഴ്നാടിൻ്റെ ദേശീയ മൃഗം. പാറയും കല്ലും ഒക്കെയുള്ള തണുപ്പുള്ള സ്ഥലത്ത് താമസിക്കാൻ ഇഷ്ടമുള്ളതുകൊണ്ടാണ് തമിഴിൽ പാറ എന്നർത്ഥമുള്ള വരയിൽ ചേർത്ത് വരയാടായത്. ഈ വരയാടിനെ കാണൽ മാത്രമല്ല, അടിപൊളി ക്ലൈമറ്റും ആണ് ഇവിടെ. മഞ്ഞും മഴയും കൊണ്ടിങ്ങനെ ഇരിക്കാം. പിന്നെ ഇവിടെ ടൈമിംഗ് ഒന്നുമില്ല കേട്ടോ. രാവിലെ ആ ബസ്സിൽ ഇവിടെ വന്ന് ഇറങ്ങിയാൽ നമുക്ക് തോന്നുമ്പോൾ തിരിച്ചിറങ്ങിയാൽ മതി. ബസ് ഇങ്ങനെ ട്രിപ്പ് അടിച്ചുകൊണ്ടേയിരിക്കും. ഏതെങ്കിലും ഒരു ബസ്സിൽ കയറി തിരിച്ചു പോയാൽ മതി. അങ്ങനെ നമ്മൾ ബസ്സിൽ തിരിച്ചു പോകുന്ന ബൈക്ക് എടുത്ത് അടുത്ത സ്ഥലത്തേക്ക് തിരിച്ചു. ലക്കം വാട്ടർഫോൾസ്, ഇരവികുളം നാഷണൽ പാർക്കിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ളൊരു വെള്ളച്ചാട്ടമാണ് ഈ ലക്കം. ഈ ട്രിപ്പിൽ എനിക്ക് മൂന്നാറിലെ തേയിലത്തോട്ടങ്ങളുടെ ഭംഗി മാത്രമല്ല, ഈ തണുപ്പത്ത് മഴയത്തൂടെ പതുക്കെ ബൈക്ക് ഓടിച്ച് പോകുമ്പോൾ കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ, കേരളത്തിന് പുറത്ത് ജോലി ചെയ്യുന്നവർക്ക് അത് മനസ്സിലാവും, പ്രത്യേകിച്ച് ഗൾഫ് കൺട്രീസിലൊക്കെ ഉള്ളവർക്ക്. Oh.
ഇരവികുളത്തുനിന്ന് മറയൂർ പോകുന്ന വഴിക്ക് കുറച്ച് ദൂരം വരുമ്പോൾ റോഡ് സൈഡിൽ തന്നെയാണ് ഈ വാട്ടർഫോൾസ്. ഇവിടെ പാർക്കിംഗ് സ്പേസ് ഒന്നുമില്ല, റോഡ് സൈഡിൽ തന്നെ വണ്ടി നിർത്തി 50 രൂപ ടിക്കറ്റ് എടുത്ത് വെള്ളച്ചാട്ടത്തിലേക്ക് നടന്നു പോവാം. കാശ് കൊടുത്ത് കാണാനുള്ള ഭംഗിയുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് വെള്ളത്തിലിറങ്ങി കുളിക്കാം. ഭംഗിയുടെ കാര്യത്തിൽ നല്ല വെള്ളച്ചാട്ടങ്ങളൊക്കെ വേറെ ഉണ്ട്. മൊത്തത്തിൽ ആൾക്കാരും തിരക്കൊക്കെ ആയതുകൊണ്ട് ഞാൻ അധികം സമയമൊന്നും ഇവിടെ സ്പെൻഡ് ചെയ്തില്ല. ഈ വഴി വരുമ്പോൾ ഭംഗിയുള്ള രണ്ട് കാഴ്ചകൾ കാണാം. ഒന്ന് ജക്രാന്ത പൂക്കളും മറ്റേത് ഗുൽമോഹറും. നമ്മുടെ വാഗമരമാണ് ഈ ഗുൽമോഹർ. ഇതേ കണ്ടില്ലേ റോഡ് സൈഡിൽ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത്. വേനൽക്കാലത്ത് കാണണം, നല്ല മഴ പെയ്യാൻ തുടങ്ങിയതുകൊണ്ട് കുറച്ച് പൂവൊക്കെ ഇപ്രാവശ്യം ഉണ്ടായിരുന്നുള്ളൂ. ചക്രാന്ത എവിടെയെങ്കിലും പൂത്തുണ്ടോ നോക്കി കുറേ പോയെങ്കിലും ഫുള്ളായിട്ട് പൂത്തതൊന്നും എവിടെയും കിട്ടിയില്ല, എല്ലാം കൊഴിഞ്ഞുപോയി. ഇനി മഴയൊക്കെ കഴിഞ്ഞ് സെപ്റ്റംബർ ഒക്ടോബർ ഒക്കെ ആണോ ചക്രാന്ത ഇത് പൂത്തു വരാൻ. ഈ രണ്ട് വ്യൂ പോയിന്റുകളും ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്താൽ കാണാം. ഇവിടുന്ന് കുറച്ച് ദൂരം മുന്നോട്ട് പോയാൽ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടുന്ന് ലെഫ്റ്റ് കയറി തേയിലത്തോട്ടത്തിനകത്ത് കയറി നിന്ന ഒരു കിടിലൻ വെള്ളച്ചാട്ടത്തിന്റെ വ്യൂ കാണാം. അത് ഫോറസ്റ്റിനകത്തായതുകൊണ്ട് നമുക്ക് വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് പോകാൻ പറ്റില്ല, പക്ഷെ ഇവിടുന്നുള്ള വ്യൂ തന്നെ നല്ല ഭംഗിയാണ്. ഇതാണ് നമ്മൾ നിൽക്കുന്ന സ്ഥലത്തുനിന്നുള്ള ആ വെള്ളച്ചാട്ടത്തിന്റെ വൈഡ് വ്യൂ. ആ ദൂരെ കാണുന്നതാണ് വെള്ളച്ചാട്ടം. അങ്ങനെ വെറുതെ ഇങ്ങനെ താഴോട്ട് ശ്രദ്ധിച്ചപ്പോഴാണ് ചെറുതായിട്ടൊരു മഴവില്ല്, ഏകദേശം ഒരു 30 സെക്കൻഡ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ, അതിങ്ങനെ പതുക്കെ തെളിഞ്ഞു വന്ന് പെട്ടെന്ന് മങ്ങി തീർന്നു. ഒരു 5-8 വർഷത്തിനിടയ്ക്ക് ആദ്യമായിട്ടാട്ടോ ഞാൻ മഴവില്ല് കണ്ടത്. ഇനി നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ ടോപ്പ് സ്റ്റേഷനാണ്. തിരിച്ച് മൂന്നാർ വന്ന് ഇവിടുന്ന് ഒരു 35 കിലോമീറ്റർ പോകണം ടോപ്പ് സ്റ്റേഷൻ എത്താൻ. കിലോമീറ്റർ 35 ഉള്ളെങ്കിലും ഒരു 1.5 മണിക്കൂർ പിടിക്കും. അങ്ങനെ ടോപ്പ് സ്റ്റേഷൻ പോകുന്ന വഴിക്കാണ് മാട്ടുപ്പെട്ടി ഡാം. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ സ്പീഡ് ബോട്ടാണ്. നമ്മളെ മുമ്പിലിരുത്തി അവർ തന്നെ ഡ്രൈവ് ചെയ്യുന്നൊരു സ്പീഡ് ബോട്ട്. അത് വെള്ളത്തിൽ ചെറിയ അഭ്യാസങ്ങളൊക്കെ കാണിച്ച് അധികം ദൂരേക്കൊന്നും പോകാതെ ഒരു 2-3 റൗണ്ട് കറക്കി കൊണ്ടുവരും. സ്പീഡ് ബോട്ട് അല്ലാതെ കുറച്ച് മാറി സാധാ ബോട്ടിങ്ങും അവിടെ തന്നെ ഒരു എക്കോ പോയിന്റും ഒക്കെ ഉണ്ട്. ഈ മാട്ടുപ്പെട്ടി ഡാം കഴിഞ്ഞ് മുന്നോട്ട് പോകുന്ന വഴിക്ക് രണ്ട് സൈഡിലും കുറെ മൊട്ടക്കുന്നുകൾ പോലെ പുൽമേടുകൾ കാണാം. പണ്ട് കാട് വെട്ടിത്തെളിച്ച് വെച്ചുപിടിപ്പിച്ച പുൽമേടാണെന്ന് പറയുന്നു. ഇത് കാട്ടാനകളുടെ ഒരു പ്രധാന വിഹാര കേന്ദ്രമാണ്. മൂന്നാർ വരുന്ന മിക്ക ദിവസവും ഇതിൽ ഏതെങ്കിലും ഒരു പുൽമേട്ടിൽ ആനകളിൽ നിന്ന് മേയുന്നത് കാണാം. ഇപ്പൊ എന്തായാലും നോക്കിയിട്ട് ഇവിടെ എവിടെ ആന കണ്ടില്ല, തിരിച്ചു വരുമ്പോ നോക്കാം. അങ്ങനെ നമ്മൾ മെയിൻ റോഡിൽ നിന്ന് ടോപ്പ് സ്റ്റേഷനിലേക്കുള്ള വഴിയിലേക്ക് കയറി. ഇവിടെ എവിടെയെങ്കിലും ബൈക്ക് നിർത്തിയിട്ട് ടിക്കറ്റ് കൗണ്ടർ വരെ നടക്കണം. ഈ പോകുന്ന വഴിക്ക് രണ്ട് സൈഡിലും കച്ചവടക്കാരെ കാണാം. ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ഒരാൾക്ക് 20 രൂപ ടിക്കറ്റും എടുത്ത് വ്യൂ പോയിന്റിലേക്ക് അങ്ങനെ നടക്കുകയാണ്. നമ്മൾ ആദ്യം പോയ ഇരവികുളം 6560 അടി ഉയരത്തിലും ഈ ടോപ്പ് സ്റ്റേഷൻ 6410 അടി ഉയരത്തിലുള്ള സ്ഥലമാണ്. ഈ ടിക്കറ്റ് കൗണ്ടർ വരെയുള്ള സ്ഥലം കേരളത്തിന്റെയും വ്യൂ പോയിന്റ് ഒക്കെ തമിഴ്നാടിന്റെ ആണെന്നാണ് പറയുന്നത്. എന്തായാലും ടിക്കറ്റ് മേടിക്കുന്നത് തമിഴ്നാട് ഗവൺമെന്റ് ആണ്. ഓ, ഇവിടുന്നുള്ള വ്യൂ അടിപൊളിയാട്ടോ. ഇവിടുന്ന് നേരെ കാണുന്ന മലയുടെ അപ്പുറത്താണ് മീശപ്പുലിമലയും കുളുക്കുമലയൊക്കെ. ഇപ്പുറത്തെ സൈഡ് തേനിയും ബോഡിമട്ടും. നടന്നു പോകാനാണെങ്കിൽ ഒരു 10 കിലോമീറ്റർ ദൂരേ ഉള്ളൂ, പക്ഷെ ഫോറസ്റ്റ് ആണ്, നടക്കാൻ പെർമിഷൻ ഒന്നുമില്ല. ഈ ടോപ്പ് സ്റ്റേഷന്റെ മുകളിൽ നിന്ന് മുമ്പിലുള്ള ഒരുപാട് മലകളെയും നോക്കി രാത്രി നക്ഷത്രങ്ങളെയും കണ്ട് ടെന്റ് അടിച്ച് ഇവിടെ ഇങ്ങ് കൂടിയാലോ എന്നൊരാഗ്രഹം മനസ്സിൽ വന്നെങ്കിൽ ഇവിടെ അതിനും സൗകര്യമുണ്ട്. ഈ വ്യൂ പോയിന്റിന്റെ അവിടെ തന്നെ അങ്ങനെ ഒരു ടെന്റ് സ്റ്റേ ബുക്ക് ചെയ്യാനുള്ള ഒരു പ്രൈവറ്റ് ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. മഞ്ഞും തണുപ്പും ഒക്കെ കൊണ്ട് കിടന്ന് രാവിലെ കിളികളുടെ ശബ്ദവും കേട്ട് ഉണരാം.
ഇനി നമ്മുടെ അടുത്ത ലൊക്കേഷൻ കൊളുക്കുമലയാണ്. ഇവിടെ നിന്ന് ഇറങ്ങി അങ്ങോട്ട് പോകുന്ന വഴിക്കുള്ള വേറൊരു ഡാമാണ് കുണ്ടള ഡാം. മഴക്കാലം മുന്നിൽ കണ്ടിട്ടാണെന്ന് തോന്നുന്നു ഡാം തുറന്നു വിട്ട് കാലിയായിട്ട് കിടക്കുകയായിരുന്നു. ഈ ഡാം പണിയുന്നതിന്റെ മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന വീടോ ബിൽഡിങ്ങിന്റെ ഒക്കെ അവശിഷ്ടങ്ങളും ഇവിടെ കാണാം. ഈ ടോപ്പ് സ്റ്റേഷന്റെ അവിടെ നിന്ന് നമ്മൾ വീണ്ടും മുമ്പോട്ട് പോയാൽ നേരെ വട്ടവടയിലെത്തും. ഇടുക്കി ജില്ലയാണെങ്കിലും തമിഴ്നാട് ബോർഡർ ആയതുകൊണ്ട് തമിഴ് ടച്ചാണ് കൂടുതൽ. നല്ല വ്യൂ പോയിന്റോ അങ്ങനെ ഒറ്റ നോട്ടത്തിൽ നമ്മളെ ആകർഷിക്കുന്ന ഭൂപ്രകൃതി ഒന്നുമില്ല. നാല് ഭാഗത്തും റിസർവ് ഫോറസ്റ്റ് ആയിട്ടുള്ള ഒരു കർഷക ഗ്രാമം. ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് ഒരു ചെക്ക് പോസ്റ്റും ഉണ്ട്. അവിടുന്ന് വൈകുന്നേരം 5 മണി കഴിഞ്ഞാൽ പിന്നെ കടത്തിവിടില്ല. ഈ കാണുന്ന പോലെയുള്ള നല്ല ഭംഗിയുള്ള തേയിലത്തോട്ടങ്ങളൊന്നും അവിടെയില്ല. പച്ചക്കറിയും പഴങ്ങളുടെ ഒക്കെ കൃഷിത്തോട്ടങ്ങളാണ് കൂടുതലും. ഇത്രയും കറക്കമൊക്കെ കഴിഞ്ഞ് ഏകദേശം വൈകുന്നേരം ആയപ്പോൾ നമ്മൾ ആ നേരത്തെ കണ്ട മാട്ടുപ്പെട്ടി ഡാമിന് അടുത്തുള്ള പുൽമേട്ടിലെത്തിയപ്പോൾ ദേ കാട്ടാന ചേച്ചിമാര് രണ്ടെണ്ണം കണ്ടിട്ട് നല്ല ഏജ്ഡായ ലുക്ക് ഉണ്ട്. ഞാനാണെങ്കിൽ ഇപ്പൊ എവിടെ പോയാലും കാട്ടാന മുമ്പിലുണ്ടാവും. ഇതിപ്പോ എന്റെ 4-ാമത്തെ ട്രാവൽ സ്റ്റോറിയിലാണ് കാട്ടാന ഗസ്റ്റ് ആയിട്ട് വരുന്നത്. ഈ പുൽമേട് ശരിക്കും ഇവിടെ ഉണ്ടാക്കിയേക്കുന്നത് കേരള ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള ഒരു ഹൈടെക് ഡയറി ഫാമിന് വേണ്ടിയിട്ടാണ്. ഫാം എന്ന് പറഞ്ഞാൽ ഇന്നും ഇന്നലെയും തുടങ്ങിയൊന്നുമല്ല കേട്ടോ, ബ്രിട്ടീഷുകാർ കാളവണ്ടി ഉണ്ടാക്കാൻ കാളകളെ വളർത്താൻ വേണ്ടി തുടങ്ങിയതാണ്. കേരളത്തിലെ ക്ഷീരകർഷകരുടെ പ്രിയപ്പെട്ട പശുവായ സുനന്ദിനി പശുവൊക്കെ ഇവിടുത്തെ പരീക്ഷണങ്ങളിൽ നിന്ന് ഉണ്ടായ സങ്കരയിന. അപ്പൊ ആ പശുക്കൾക്കുള്ള പുല്ലാണ് ഇവരിവിടെ അടിച്ചു മാറ്റി തിന്നുന്നത്. അങ്ങനെ നമ്മുടെ നെക്സ്റ്റ് സ്പോട്ടായ കൊളുക്കുമലയിലേക്കുള്ള യാത്രയാണ്. ഈ കൊളുക്കുമല ശരിക്കും തമിഴ്നാട്ടിലാണെങ്കിലും അങ്ങോട്ട് പോകുന്ന ഈ വഴി കേരളത്തിലുള്ള ഹാരിസൺ പ്ലാന്റേഷന്റെ തേയിലത്തോട്ടത്തിൽ കൂടിയാണ്. ഈ തോട്ടത്തിനകത്ത് കുറേ ക്യാമ്പിംഗ് സ്റ്റേ ഫെസിലിറ്റീസ് ഒക്കെ അറേഞ്ച് ചെയ്യുന്ന റിസോർട്ട് പോലെയുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കൊളുക്കുമല കാണാൻ വരണമെങ്കിൽ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ക്യാമ്പിൽ ബുക്ക് ചെയ്താൽ അവർ സൂര്യനെല്ലിയിൽ നിന്ന് ജീപ്പിൽ നമ്മളെ പിക്ക് ചെയ്തോളും. അതല്ലെങ്കിൽ ഈ സൂര്യനെല്ലിയിൽ നിന്ന് 2000 രൂപ കൊടുത്താൽ മുകളിൽ എത്തിച്ചു തരാൻ ഇഷ്ടംപോലെ ജീപ്പുകാരവിടെ ഉണ്ടാവും. 2000 രൂപയ്ക്ക് 6 പേർക്ക് കയറാം. ഈ കൊളുക്കുമല വിഷ്വൽസ് ഒക്കെ ഇപ്രാവശ്യം പോയി എടുത്തല്ല കേട്ടോ, കഴിഞ്ഞ സെപ്റ്റംബറിൽ വന്നപ്പോൾ എടുത്തതാണ്. ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കൊളുക്കുമല സ്റ്റോറി ഈ ചാനലിൽ കിടക്കുന്നുണ്ട്. കേരളത്തിലെ ഏറ്റവും ഭംഗിയുള്ള സൂര്യോദയം എന്നാണ് ഈ കൊളുക്കുമല പറയുന്നത്. അതുകൊണ്ട് തന്നെ ആളും തിരക്കുമില്ലാതെ കൊളുക്കുമല കാണാൻ പറ്റാറില്ല. നമ്മൾ ആ ടോപ്പ് സ്റ്റേഷനിൽ നിന്നപ്പോൾ പറഞ്ഞ പോലെ ഈ കൊളുക്കുമലയുടെ അപ്പുറത്താണ് മീശപ്പുലിമല. ഇവിടുത്തെ കാലാവസ്ഥയൊന്നും ഒട്ടും പ്രിഡിക്റ്റബിൾ അല്ല കേട്ടോ. ഇന്ന് നന്നായിട്ട് സൂര്യോദയം കാണാൻ പറ്റിയാൽ ചിലപ്പോൾ നാളെ മൊത്തം മഞ്ഞ് മൂടി കിടക്കുകയായിരിക്കും. അടുത്ത സ്ഥലത്തേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് മൂന്നാറിന്റെ കുറച്ച് ഡീറ്റെയിൽസ് ഒന്ന് അറിഞ്ഞിട്ട് പോയാലോ. തെക്കിന്റെ കാശ്മീർ എന്നറിയപ്പെടുന്ന നമ്മുടെ ഈ സ്ഥലത്തിന് മൂന്നാർ എന്ന പേര് വരാൻ തന്നെ കാരണം നമുക്കൊക്കെ അറിയാവുന്ന പോലെ മൂന്ന് ആറുകൾ ചേരുന്ന സ്ഥലമായതുകൊണ്ടാണ്. മുതിരപ്പുഴയും നല്ലതണ്ണിപ്പുഴയും കുണ്ടളയും കൂടെ ചേരുന്ന സ്ഥലമാണ് ഈ മൂന്നാർ. ബ്രിട്ടീഷുകാർ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് വെറും കാടായിട്ട് കിടന്നിരുന്ന ഈ ഒരു ഏരിയ 1790 ടിപ്പു സുൽത്താന്റെ പടയോട്ടത്തെ ചെറുക്കാൻ വേണ്ടി മിലിറ്ററിക്ക് തമ്പടിക്കാൻ വേണ്ടിയിട്ട് കണ്ടെത്തിയൊരു സ്ഥലമാണ്. സ്ഥലം കണ്ടിട്ട് ഇഷ്ടപ്പെട്ട സായിപ്പ് ഒരു 50 ഏക്കറിൽ തേയിലകൃഷി നടത്തി നോക്കിയപ്പോൾ ഈ സ്ഥലം തേയിലകൃഷിക്ക് ഏറ്റവും നല്ല മണ്ണും തണുപ്പും കാലാവസ്ഥയൊക്കെയാണെന്ന് മനസ്സിലായി. അങ്ങനെയാണ് മൂന്നാറിലെ കാട് മുഴുവൻ വെട്ടിത്തെളിച്ച് തേയിലകൃഷി തുടങ്ങിയത്. 1900 ആയപ്പോഴേക്കും മൂന്നാർ മൊത്തത്തിൽ തേയിലത്തോട്ടായി മാറി. പല സ്ഥലങ്ങളിലായിട്ട് അന്ന് 16 തേയില ഫാക്ടറികളും ബ്രിട്ടീഷുകാർ വെച്ചിട്ടുണ്ടായിരുന്നു. പണ്ട് മലയുടെ മുകളിലേക്ക് റോഡ് സൗകര്യമൊന്നും ഇല്ലാതിരുന്നപ്പോൾ ആ കാലത്ത് തന്നെ റോപ്പ് വേയും മോണോറെയിലും ഒക്കെ ബ്രിട്ടീഷുകാർ അവിടെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ പോയ ടോപ്പ് സ്റ്റേഷൻ വരെ മോണോറെയിലും കാളവണ്ടിയിലും ഒക്കെ ആയിട്ട് തേയില കൊണ്ടുവന്ന് അവിടുന്ന് റോപ്പ് വേ കൂടി കോട്ടക്കുടിയിൽ എത്തിച്ചിട്ട് അവിടുന്ന് കാളവണ്ടിയിൽ തൂത്തുക്കുടി തുറമുഖത്ത് എത്തിച്ചിട്ടായിരുന്നു കപ്പലില് ബ്രിട്ടനിലേക്കൊക്കെ കടത്തിക്കൊണ്ടുപോയത്. ഈ തേയില ഫാക്ടറികളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അന്ന് തന്നെ ടെലിഫോണും വൈദ്യുതി ഒക്കെ സായിപ്പുമാർ നമ്മുടെ മൂന്നാറിൽ എത്തിച്ചു. അതുപോലെ ജനവാസം ഒട്ടും ഇല്ലാതിരുന്ന ഈ മൂന്നാറിൽ തേയിലത്തോട്ടങ്ങളുടെ ഒക്കെ പണിക്ക് വേണ്ടിയിട്ട് തമിഴ്നാട്ടിൽ നിന്നും മറ്റുമായിട്ട് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന് താമസിപ്പിച്ചവരുടെ തലമുറയാണ് ഇപ്പോൾ മൂന്നാറിലുള്ളത്.
ഓ, ഒരു വലിയ കഥ കഴിഞ്ഞു. ഈ കൊളുക്കുമല ഇറങ്ങി താഴേക്ക് വന്ന് നേരെ മൂന്നാറിലേക്കുള്ള റൂട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ ചക്രമുടി പീക്കിന്റെ താഴെ എത്തുമ്പോൾ റോഡ് സൈഡിൽ തേയിലത്തോട്ടങ്ങളുടെ ഒരു വ്യൂ ഉണ്ട്. മൂന്നാറിന്റെ പ്രധാന പ്രത്യേകത തന്നെ ഭംഗിയുള്ള തേയിലത്തോട്ടങ്ങളുണ്ട് നിറഞ്ഞ സ്ഥലമാണെങ്കിലും ഈ ദേവികുള ഏരിയയിൽ ഒരു പ്രത്യേക ഭംഗിയാണ്. മൂന്നാർ കുമളി നാഷണൽ ഹൈവേ എന്നുള്ള വ്യൂ ആണത്. ഇതിന്റെ മുകളിൽ ആ കാണുന്നതാണ് കുരിശുമല, അതിന്റെ മുകളിലാണ് ചക്രമുടി. ഈ കുരിശുമലയുടെ മുകളിൽ നിന്ന് ഈ ടി എസ്റ്റേറ്റിന്റെ ഒരു വ്യൂ ഒരു രക്ഷയില്ല. നമുക്ക് അതൊന്ന് കണ്ടിട്ട് വരാം. ഇതും പുതിയ വിഷ്വൽസ് അല്ല, കുറച്ച് പഴക്കമുണ്ട്. അന്ന് ഞാൻ ട്രക്കിങ്ങിന് പോകുമ്പോൾ പെർ ഹെഡ് 400 രൂപയായിരുന്നു ഫീസ്. ഈവൻ മഴക്കാലം അല്ലെങ്കിൽ പോലും ഇങ്ങോട്ട് കയറുമ്പോഴുള്ള ഒരു മഞ്ഞും ചെറിയ ചാറ്റൽ മഴയും കൊണ്ട് കയറി പോകുമ്പോൾ സാധാരണ ആ മല കയറുന്ന ഒരു ബുദ്ധിമുട്ടൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. നല്ലപോലെ മഞ്ഞുള്ള കാരണം കയറി വരുമ്പോൾ ചിലപ്പോൾ വ്യൂ ഒന്നും ശരിക്ക് കാണാൻ പറ്റില്ല. പക്ഷേ ഇവിടെ എത്തുമ്പോഴത്തേക്കും ഇൻ കേസ് നിങ്ങൾ ക്ഷീണിച്ചാൽ പോലും മഞ്ഞ് മാറി ആ വ്യൂ ഒക്കെ കാണുമ്പോൾ മനസ്സൊക്കെ ഒന്ന് തണുക്കും. കോടമഞ്ഞൊക്കെ മിനിറ്റ് വെച്ചാണ് വന്നും പോയിരിക്കുന്നത്. ആ കാണുന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ നാഷണൽ ഹൈവേ. അതിൻ്റെ സൈഡിലായ തേയിലത്തോട്ടങ്ങളൊക്കെ ഹെലികോപ്റ്ററിൽ ഇരുന്ന് നോക്കുന്ന പോലെ നമുക്ക് കാണാം. പണ്ട് ഈ ചക്രമുടി കയറാൻ ഇവിടെ താഴെ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫീസൊക്കെ ഉണ്ടായിരുന്നു. അവിടുന്ന് നേരെ പോയി ടിക്കറ്റ് എടുത്താൽ മതി. പക്ഷെ ഇപ്പോൾ ദേവികുളം ഫോറസ്റ്റ് ഓഫീസിൽ പോയി ഫീസ് പേ ചെയ്ത് പെർമിഷൻ എടുത്ത് ഗൈഡിനെയും കൂട്ടി വരണമെന്നാണ് അറിഞ്ഞത്. താഴെ നിന്ന് കാണുന്ന പോലെ ഒരു ചെറിയ മലയൊന്നുമല്ല, കയറാൻ കുറച്ച് കഷ്ടപ്പാടുണ്ട്. എന്നാലും പക്ഷെ ഈ വ്യൂ കാണുമ്പോൾ നമ്മൾ ആ കയറിയ കഷ്ടപ്പാടൊക്കെ മറക്കും. അങ്ങനെ നമ്മൾ താഴെ ഇറങ്ങി നേരെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാം. മൂന്നാർ സ്റ്റോറി ഇവിടെ കഴിഞ്ഞിട്ടില്ല. എന്നാലും ഇതിൽ തന്നെ അത്യാവശ്യം വിഷ്വൽസൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. വലിച്ചുവാരി കുറേ ഡെസ്റ്റിനേഷൻസൊക്കെ ഇട്ട് ലെങ്ത് കൂട്ടാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഒഴിവാക്കിയ കുറേ സ്ഥലങ്ങളൊക്കെ ഇനിയും മൂന്നാറിലുണ്ട്. ആളും തിരക്കൊന്നുമില്ലാത്ത മൂന്നാറിനെ കാണിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും മാക്സിമം ആൾക്കാരെ ഒഴിവാക്കി പ്രകൃതി ഭംഗി കാണിക്കാൻ നോക്കിയിട്ടുണ്ട്. ഇനി അടിപൊളി വെള്ളച്ചാട്ടങ്ങളും ഡാമും വ്യൂ പോയിന്റും ഒക്കെ ആയിട്ട് ഒരു വീഡിയോ കൂടെ പുറകെ വരുന്നുണ്ട്. കൂടെ ഉണ്ടാവണേ.